everyone, welcome back to my channel guys. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും നല്ല സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്കയിലേക്കുള്ള ഫേക്ക് ജോബ് ഓഫേഴ്സിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. സോ കുറച്ച് മാസങ്ങൾ മുന്നേ ഞാൻ പിന്നെ ഇന്ത്യക്കാർക്ക് വേണ്ടിയുള്ള അമേരിക്കൻ വിസ ടൈപ്സിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ കുറേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ. സോ അതിൽ തന്നെ ഒരുപാട് പേര് എന്നോടൊക്കെ പറഞ്ഞു അവരുടെ പേഴ്സണൽ ഐ ഡി കാർഡ്സും പാസ്പോർട്ട്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി സബ്മിറ്റ് ചെയ്തു, കുറേ കൊറിയർ ചെയ്ത് കൊടുത്തു, പിന്നെ എന്താണ് 20,000 30,000 റുപ്പീസൊക്കെ അയച്ചു കൊടുത്തു എന്നൊക്കെ. അതിനുശേഷം ഈ ഏജൻസീസിൽ നിന്നും ഒരു വിവരവും ഇല്ല എന്നൊക്കെ. സോ അങ്ങനെ പറഞ്ഞ് പറ്റിക്കപ്പെട്ട കുറേ പേരുണ്ട്. സോ അതുകൊണ്ട് എനിക്ക് തോന്നി ഇങ്ങനൊരു വീഡിയോ അത്യാവശ്യമായിട്ട് ചെയ്യണം എന്ന്. സോ എൻ്റെ അറിവിൽ ഞാൻ പറയുകയാണെങ്കിൽ അമേരിക്കയിലേക്ക് പ്രൊഫഷണൽ വിദ്യാഭ്യാസം ആവശ്യമില്ലാത്ത ജോലികൾ, അതായത് പാക്കേജിംഗ് ബോയ്, ഡ്രൈവർ, ജനിറ്റർ, ഇങ്ങനത്തെ കുറേ പോസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ടാണ് അത്ര ചില ഏജൻസീസ് കുറേ പേരെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനത്തെ ഓരോ തട്ടിപ്പുമായിട്ട് വരുന്നത്. സോ ഇങ്ങനത്തെ പോസ്റ്റുകൾക്ക് ഒരിക്കലും അവർക്ക് ഇന്ത്യയിൽ നിന്ന് ഇത്ര ദൂരെ ആളെ വിസയൊക്കെ കൊടുത്ത് കൊണ്ടുപോകേണ്ട ഒരാവശ്യം അവിടെ ഇല്ല. കാരണം അവിടുത്തെ സിറ്റിസൻസ് തന്നെ ആവശ്യത്തിൽ കൂടുതൽ അവിടെയുണ്ട് ഇതൊക്കെ ഈ ജോലിയൊക്കെ ചെയ്യാൻ. പിന്നെ അവിടെയൊക്കെ ഡിമാൻഡ് ഉള്ള ജോബ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈലി പ്രൊഫഷണൽ ആൻഡ് ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ഒരുപാട് ഡോക്ടേഴ്സ്, നഴ്സസ്, എൻജിനീയേഴ്സും സയൻറ്റിസ്റ്റ്, ഇങ്ങനത്തെ ജോബ്സിനാണ് അവിടെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത്. സോ ഇതുപോലത്തെ സ്കാംസിലൊന്നും പെട്ടുപോകാതിരിക്കാൻ അത്യാവശ്യമായിട്ട് വളരെ സിമ്പിളായിട്ട് നോട്ട് ചെയ്യേണ്ട കുറച്ച് പോയിന്റ്സ് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തത്, ഇപ്പോൾ ഒരു കമ്പനി നിങ്ങളെ അപ്രോച്ച് ചെയ്ത് വെറുതെ എന്തെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ കമ്പനിയെ അപ്രോച്ച് ചെയ്ത് നിങ്ങൾ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഗൂഗിളിൽ എവിടെയെങ്കിലും പരസ്യം കണ്ടിട്ട് നിങ്ങൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുക, അവരിങ്ങോട്ട് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ, അതായത് ഏതെങ്കിലും ഒരു ഏജൻസി യുനോ. സോ ഗൂഗിളിലായാലും ഫേസ്ബുക്കിലായാലും യൂട്യൂബിലൊക്കെ പോയിട്ട് കൃത്യമായിട്ട് അവരെ സെർച്ച് അടിച്ച് നോക്കുക. എവിടെയെങ്കിലും ഒക്കെ ഇവരെ തട്ടിപ്പാണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ, ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ പോയാൽ അവരുടെ അതിന് താഴെയുള്ള കമൻറ്റ്സ്, ജോബ് ഓഫറൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താഴെയുള്ള കമൻസൊക്കെ കാര്യമായിട്ട് വായിച്ച് നോക്കുകയാണെങ്കിൽ ഇതുപോലെ പറ്റിക്കപ്പെട്ട ഒരുപാട് പേര് അതിൻ്റെ താഴെ ഉറപ്പായിട്ടും കമൻറ്റ് ഇട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ യൂട്യൂബിലും ഒക്കെ. സോ ഡീറ്റെയിൽ ആയിട്ടൊന്ന് റിസർച്ച് ചെയ്ത് നടത്തുക, അതാണ് അത്യാവശ്യമായിട്ട് ആദ്യം വേണ്ടത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഇപ്പം എൻ്റെ അറിവിൽ ശ്രദ്ധിക്കപ്പെട്ട മിക്ക ജോബ്സും ഇൻ്റർവ്യൂ ഇല്ലാതെയാണ് ആൾക്കാർക്ക് ജോലി കിട്ടിയെന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ശരിയാവുക? അമേരിക്കയിൽ എവിടെയോ കിടക്കുന്ന ഒരു ജോലി ആൻഡ് ഇന്ത്യയിൽ എവിടെയോ കിടക്കുന്ന നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ഒരു ഇൻ്റർവ്യൂ ഇല്ലാതെ എങ്ങനെ അവർ നിങ്ങളെ വിശ്വസിച്ചെടുക്കും? സോ അത് ഒന്ന് അത്യാവശ്യമായിട്ട് നോക്കുക. സോ ഇൻ്റർവ്യൂ ഇല്ലാതെ ഒരു ജോബിന് നിങ്ങളെ വിളിക്കുകയാണെങ്കിൽ മിക്കവാറും, ഇനി ഇൻ്റർവ്യൂ ഇല്ലാതെ ജോബ്സ് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ മിക്കവാറും അത് ഫേക്ക് ആണെന്നുള്ള കാര്യം ഓർപ്പിച്ചോളൂ. അത് വേറൊരു മെയിൻ റീസൺ നോട്ട് ചെയ്യേണ്ടത്. അതുപോലെ ഞങ്ങൾ ഇതുവരെ അപ്ലൈ ചെയ്യാത്ത ജോലിക്ക് വരെ ഇതുവരെ അപ്ലൈ ചെയ്യാണ്ട് ഞങ്ങൾക്ക് വെറുതെ മെയിൽ വഴി ഓക്കെ യുവർ ഷോർട്ട് ലിസ്റ്റഡ് ഫോർ ദിസ് അല്ലെങ്കിൽ യുവർ സെലക്റ്റഡ് ഫോർ ദിസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇമെയിൽസ് വരും. അതൊക്കെ ഫേക്കാണ്. പിന്നെ അടുത്തതൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് വിസ പ്രൊവൈഡ് ചെയ്യണം, വിസ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ കാശ് നിങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇത്ര പൈസ അയച്ചു തരും ഇന്ന അഡ്രസ്സിലേക്ക്, അപ്പോൾ വിസ പ്രൊവൈഡ് ചെയ്യും. അതിൻ്റെ കൂടെ നിങ്ങളുടെ പേഴ്സണൽ ഐ ഡിസൊക്കെ അയക്കുക, പാസ്പോർട്ടും അങ്ങനത്തെ കുറേ ഐ ഡിസൊക്കെ അയക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കുറേ ഇമെയിൽസ് വരും. സോ ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു കമ്പനിയിൽ എടുക്കുകയാണെങ്കിൽ അതിനർത്ഥം ദ എംപ്ലോയർ നീഡ്സ് യു എന്നാണ്. അതുകൊണ്ട് മാത്രമാണ് ആ കമ്പനി നിങ്ങൾക്ക് ഒരു ഓഫർ തരുന്നത്, അല്ലേ? സോ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കമ്പനിക്ക് നിങ്ങളെ വേണമെന്നുണ്ടെങ്കിൽ കമ്പനി നിങ്ങളുടെ വിസേൻ്റെ എല്ലാം പൈസ എടുക്കും. അതുപോലെ ഞാൻ വേറൊന്ന് കേട്ടു, ഓഫർ ലെറ്റർ നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ട്. അത് ഓഫർ ലെറ്റർ അമേരിക്കയിൽ നിന്നും നാട്ടിലേക്കാണ് നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരുന്നത്. സോ അത് കൊറിയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് നിങ്ങൾ എത്രയോ പൈസ അവർക്ക് അയച്ചു കൊടുക്കണം, എങ്കിൽ മാത്രമേ അത് കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ ശരിക്കും സത്യം പറഞ്ഞാൽ ബുൾഷിറ്റാണ്, സത്യം പറയാലോ. അത് കുറച്ചൊന്ന് ഈ ആലോചിച്ചാൽ മതി. ഇങ്ങനത്തെ വിസ ആയാലും ഇങ്ങനത്തെ ജോബ് ഓഫറൊക്കെ ആയാലും ഒരു കമ്പനിയിൽ നിങ്ങൾ സെലക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു കമ്പനിയോ അതിനു വേണ്ടി നിങ്ങളെടുക്ക കാശിന് വരുമൊന്നുമില്ല. അതൊക്കെ ഇവരെടുക്കും, അതൊക്കെ കമ്പനി എടുക്കേണ്ടതാണ് ആക്ച്വലി. സോ അത് അത്യാവശ്യമായിട്ട് ആലോചിക്കണം. പിന്നെ നോട്ട് ചെയ്യേണ്ട കാര്യമാണ് ഇമെയിൽസ്. സോ ഈ ഇങ്ങനത്തെ ഇമെയിൽസൊക്കെ വരുന്നത് സാധാ ഫ്രീ ഇമെയിൽസ് ആയ yahoo.com, gmail.com, hotmail ഇങ്ങനത്തെ സംഭവത്തിൽ നിന്നാണെങ്കിൽ അത് മിക്കവാറും ഫേക്ക് ആയിരിക്കും. കോർപ്പറേറ്റ് ഇമെയിൽ ഐ ഡി ആണോ എന്ന് നോക്കണം. കാരണം ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഇൻഫോസിസ്, CTS എന്നൊക്കെ പറഞ്ഞ കമ്പനീസിൻ്റെ ഇമെയിൽ, അതായത് എംപ്ലോയേഴ്സിൻ്റെ ഇമെയിൽ ഐ ഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് @ infosys.com അല്ലെ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. Okay, our company name and gmail.com, hotmail.com, yahoo.com obviously that's fake. The main scam is the work from home offers. That's very attractive. Work from home, virtual job, attractive salary. That's very attractive. We can apply this. One get a scam. Just our interview we selected last finally we transparent so that we'll send you our laptop. Our laptop is sent our laptop work so that's why we send you this is personal I job offers position. So, I have a personal experience. So, this is a correct thing. Just America a job in the desperate to correct Alcar, Noka, the other poet, Pisces, ID cardum, Karingal, Unum poet, and the Varia, Kodker, Kari, investigate. So, you could show details on the Parayan and Carnota, thought of in depth item Yanadil poetilla. Athia Visham, Ital, Korchinam, Manaslaki, Karin, Korchin, Google, Naka, Kanducha, Karingaluana. It's a simple item that you use up and then going into fake agents and approach Yanaki. I will show you a video on the car. I will show message on the offer. So, any end of the Ningalum help you. This is a Corre, ID cards, the Patika Pet Alcar in Dangle. They were the video on the Tare, Ningal experience and then comment share so that Matula Variko that's why this agency is very important. Facebook page, Facebook job offers, and comment your experience exactly. Just a paragraph type, and copy paste. So, it's important identity. Identity is full. Send it to the Bavi reward while you have chance and the other one done. So, the king at the experience is in the indict and angle, they weigh the video in the Tare comment so that I'm going to lavarum cum Namaki the share. Other Waltan Jani Parana points Kuda, the Vera Kore points and then a tip site Theran and Dangle Adum share so that other much helpful like him. E video eperangulum corchuberangulum helpful out in the Yavisho Signo. So, Yan Uru video Chetunda, Indians and Venditula American visa types are the Indian. Or Indian engane America like veram ennulla korchu options aanu adu aa visa types so adu kaanathavaranaangal adu poi kaananam adu pole ende mattulla videos okke kaanathavaranaangal poi kaananam kandishtapeduvaanangal subscribe cheyan marakkarudhu so thank you so much bye bye.